കെ രാഘവമാഷിനെ പോലുള്ള ആൾക്കാർ പി ഭാസ്കരനെ പോലുള്ള ആൾക്കാർ അവരൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ സിനിമാ ഗാനങ്ങളിൽ മലയാളിയുടെ ജീവിതം എന്നറിഞ്ഞാൽ ആദർശാത്മക ജീവിതത്തെക്കുറിച്ചൊന്നും അല്ല കേട്ടോ മലയാളിയുടെ ജീവിതം മലയാളിയുടെ നാട്ടും പുറത്ത് സാധാരണ ജീവിതത്തിൻ്റെ അടയാളങ്ങളുള്ള അനേകം ബിംബങ്ങൾ ഇവരുടെ പാട്ടുകളിൽ നമുക്ക് കാണുവാൻ കഴിയുമെന്നാണ് ഒരു നിരീക്ഷണം പി ഭാസ്കറിൻ്റെ പാട്ടുകളിൽ ഈ പറഞ്ഞ സവർണ ജീവിതങ്ങളല്ലാത്ത അവർണ ജീവിതങ്ങളുടെ അനേകായിരം സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളുടെ അനേകായിരം സന്ദർഭങ്ങൾ കൃത്യമായും പാട്ടിലൂടെ കടന്നു വരുന്നുണ്ട് എന്നാൽ അത് വയലാറിലെത്തുമ്പോൾ ഇതെങ്ങനെയാണ് മാറി മറിയുന്നത് എന്നത് വളരെ സൂക്ഷ്മമായൊരു നിരീക്ഷണത്തിലൂടെ പ്രദീപൻ പുറത്തു കൊണ്ടുവരുന്നു വയലാറാണ് നമ്മുടെ വിപ്ലവകവി എന്നും കൂടി ഓർക്കണം നമ്മളെ സംബന്ധിച്ച് വിപ്ലവകവി അദ്ദേഹമാണ് പിന്നെ പാവപ്പെട്ടവരെ സ്നേഹിക്കാത്ത തത്വശാസ്ത്രം ഞാൻ സ്നേഹിക്കാതെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വിപ്ലവത്തിന് വലിയ സംഗതികളാണ് പക്ഷേ വയലാറിനെക്കുറിച്ച് പ്രദീപിൻ്റെ ഒരു നിരീക്ഷണമുണ്ടെന്ന് ഈ ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട് പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമര മുഴുവെന്നാണ് അപ്പോൾ ഈ ഗംഗയും താമരയുമൊക്കെ തന്നെയാണ് ഈ കവിയുടെ ഉള്ളിലുള്ളതെന്ന് നമ്മളറിയാം ആ താമരയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ നേരിട്ടുള്ളൊരു സ്തംഭം അപ്പം ഈ ഒരു ഇത് പിന്നെ ഞാൻ ഇപ്പം വയലാറിൻ്റെ ഓരോ പാട്ട് നമ്മളെടുത്താൽ പ്രദീപൻ്റെ നിരീക്ഷണങ്ങളാണ് ഓരോ പാട്ടും നമ്മളെടുത്താൽ മൊത്തം ഈ തറവാടും പൂക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പൂജയ്ക്ക് വേണ്ടി മാത്രം പുഷ്പിക്കുന്നതായിട്ടേ അയാൾക്ക് തോന്നാറുള്ളു മാത്രമല്ല അദ്ദേഹം പറയുന്നത് നിന്റെ നാലുകെട്ടിൻ്റെ പഠിപ്പുര മുറ്റത്തു നിന്നാണ് ഞാനോടാണ് പറയണേ പ്രകൃതിയോടെ പറയണേ പ്രകൃതിയെപ്പോലും വിളിക്ക് നാലു ഘട്ട അതിൻ്റെ ഒരു മുറി കൂടി ഞാനുകൂടി വെച്ചോടെ തന്നെ ചോദിക്കും പ്രകൃതിയെപ്പോലും നാലുകെട്ടായി മാത്രം തോന്നുന്ന വിധം എത്രയോ പരിതാപകരമായിരുന്നു നമ്മളുടെ മലയാള ഭാവന എന്നത് വളരെ കൃത്യമായും പ്രദീപൻ പറയുന്നു ഇത് വയലാറിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പാട്ട് കേൾക്കും റേഡിയോയിലൂടെ പാട്ട് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ ഞാനൊക്കെ ജനിച്ച ഒരാളാണ് രാത്രി പത്ത് മണിക്ക് പത്തരയ്ക്ക് ഒക്കെയാണ് പാട്ട് അപ്പോൾ വീട്ടിലെല്ലാവരും ഉറങ്ങും അപ്പോൾ പ്രതിപര് പുസ്തകം വായിക്കുമ്പോൾ അത്ഭുതയാക്കിത് എങ്ങനെയാണ് മനസ്സിലായെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നുള്ളൂ നമ്മളിങ്ങനെ ഈ പാട്ടിങ്ങനെ കേട്ട് കിടക്കുന്ന സമയത്ത് മിക്കവാറും പ്രണയ നമ്മുടെ പ്രണയ ഗുണം അത് ഭൂമിയാണ് യാതൊരു ബന്ധമുള്ള കാര്യമല്ല എല്ലാം ദേവതമാരും സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ അപ്പോൾ നമ്മളും അറിയാതെ ഈ കേട്ട് കിടക്കുമ്പോൾ തന്നെ നമ്മളൊരു രാജകുമാരനെ പോലെ തന്നെ സ്വയം നമുക്കങ്ങ് ഫീൽ ചെയ്യും അപ്പോൾ നമ്മുടെ കാമുകി പാടുന്ന പോലെയൊക്കെയാണ് നമുക്കത് മനസ്സിലാവുന്നത് അപ്പോൾ കാമുകനായിട്ട് നമ്മളും അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക ഇങ്ങനെയാണ് മലയാളി സിനിമ ഗാനങ്ങൾ ആസ്വദിച്ചതെന്ന് പ്രദീപൻ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നത് അത് ഞാനൊക്കെ പാട്ടൊക്കെ കേട്ട് കരഞ്ഞിട്ടുണ്ടെന്നേ രാത്രി കിടക്ക ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ അല്ല ഞാൻ മാത്രമല്ല ആ തലമുറയിൽപ്പെട്ട എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെ മലയാളിയുടെ ഇത്തരം സംഗതികളെ ഈ ഭൂമിയിൽ നിന്നും ബന്ധം വിടർത്തിയിട്ട് ഇങ്ങനെ ആകാശത്തലഞ്ഞ് നടക്കുന്ന കുറേ മനുഷ്യരായിരുന്നു ഇവരൊന്നും ഭൂമിയുമായിട്ട് യാതൊരു ബന്ധമുള്ള കക്ഷികളില്ല അങ്ങനെ മലയാളിയുടെ ഭാവനയെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് അടർത്തി മാറ്റുക മാത്രമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാതായി എഴുതണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് നമുക്ക് നമുക്കെന്തായാലും ഒരു ജീ ഒരു ജീവിത പരിസരമുണ്ടല്ലോ ഒരു ലൈഫ് വേൾഡ് ഉണ്ട് മലയാളിക്ക് ആ ലൈഫ് വേൾഡിലൊന്നും പെടാത്ത ആൾക്കാരായി എപ്പോഴും കടന്നു വരിക ഇപ്പം പ്രദീപിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമെന്ന് പറയുന്നത് ഈ മലയാളി സ്ത്രീകളുടെ ലജ്ജ ആ ലജ്ജ വന്നതിൽ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയിൽ നിന്നെ ഓർമ്മ വരും എന്ന പാട്ടിന് നിർണായകമായ ഒരു പങ്കുണ്ടെന്നാണ് പ്രദീപ നിരീക്ഷ കാരണം ശകുന്തളയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത് ശകുന്തള എങ്കിലും വേണം നമുക്ക് എങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് പറയാൻ പറ്റൂ എന്ന സ്ഥിതിയിലാണ് ഈ പാട്ടുകളൊക്കെ മലയാളിയെ കൊണ്ട് എത്തിച്ചത് രംഭ ഇവരൊക്കെ ആരാന്നൊന്നറിയോ ഈ രമ്പ എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾക്കെല്ലാം അറിയാതെ എവിടെന്നാ പഠിച്ചെന്നറിയാവോ ഈപ്പോളുടെ പാട്ടി മഹാഭാരതം വായിച്ച് പഠിച്ചതല്ല പഠിച്ചതല്ലതൊന്നും ഇപ്പോളുടെ പാട്ടിന്ന് പഠിക്കുന്നത് അതെല്ലാം അപ്പോൾ ഈ ശകുന്തള സാവിത്രി ഈ കക്ഷികളെ കക്ഷികളെക്കുറിച്ചെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണ നീ എവിടെന്നാണല്ലോ ചോദിക്കുന്നത് ഇത് കൗരവരിന്നും ചൂതിൽ ജയിപ്പു ഏത് ഇപ്പം നടക്കുന്ന സാമൂഹ്യ സംഘർഷത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെയും അപ്പം കൃഷ്ണൻ വന്നാലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഒരു പ്രശ്നത്തെ പോലും അനലൈസ് ചെയ്യുവാനും അഡ്രസ്സ് ചെയ്യുവാനും ഈ ആയിരം വർഷം മുമ്പുള്ള അല്ലെ രണ്ടായിരം വർഷം മുമ്പുള്ള കൃതികളുടെ കോണ്ടക്സ്റ്റുകൾ വേണ്ടി വരുന്നു എന്നത് അതിലൂടെയാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന സംഗതി നമ്മളെ പിടിക്കും അതുകൊണ്ട് നമ്മൾ പറയുന്ന പല കാര്യത്തിലും ഇതുവരെ ഇദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയത് തന്നെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ വി കൃഷ്ണവാര്യൻ വയലാർ കൃതികൾക്ക് എഴുതിയ അവതാരികയിൽ അദ്ദേഹം മരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് മരണമില്ല അത് മലയാളികളുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സൂചിപ്പിക്കുന്നു എൻ വി കൃഷ്ണ ആര് എന്ന് പറഞ്ഞാൽ ചിത്രക്കാരനല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും ആധികാരികനായ ആഢ്യനായിട്ടുള്ള എഡിറ്ററായിരുന്നു എൻ വി കൃഷ്ണൻ ആര് അദ്ദേഹം പറഞ്ഞത് എന്തായാലും വയലാർ മരിക്കില്ല എന്നത് സ്വന്തം അനുഭവങ്ങളെ ഭഗവത്ഗീതയോളമോ ഉപനിഷത് കാലത്തോളമോ കൊണ്ടുപോവുകയും അവയുടെ തുടർച്ചയായി സ്വയം അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ജനതയുടെ പൈതൃകമായിരുന്നു അത് ഏറ്റവും മോഡേൺ ആയിരിക്കുമ്പോഴും ഏറ്റവും ഫ്യൂഡലായ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തുന്ന സമൂഹമാണ് വയലാറിൻ്റെ സാംസ്കാരിക സർഗാത്മകതയിൽ മുങ്ങിത്തോർത്തിയത് കമ്മ്യൂണിസ്റ്റ് പൊതുവിശ്വാസവും ഫ്യൂഡൽ വരേണ്യതയും സംഗമിക്കുന്ന കേരളീയതയുടെ സവിശേഷ സാമാന്യ ബോധമാണ് വയലാറിനെ മലയാളികളുടെ സാംസ്കാരിക പൈതൃകമാക്കി മാറ്റിയത് സാവിത്രിയല്ല ശകുന്തളയല്ല ശീലാവതിയുമല്ല ഒരു പാട്ടാണ് കാമുകമാനസം പന്താടുന്നൊരു കാമരൂപിണി ഞാൻ ഒരു വേശ്യ പറയുന്ന അവരുടെ പാട്ടാണ് ഞാൻ സാവിത്രിയല്ലെന്നാണ് അവർ പറഞ്ഞു ഇതിനെക്കുറിച്ച് പ്രദീപിൻ്റെ ഒരു സമ്മതി സാവിത്രി ശകുന്തള ശീലാവതി തുടങ്ങിയവർ ആദർശ സ്ത്രീ സങ്കല്പമായി കരുതുന്ന ഒരിടത്തിലേ ഇവയ്ക്ക് വിരുദ്ധമായി വേഷ്യമാരെ പ്രതിഷ്ഠിക്കാൻ ഈ ഇപ്പോഴത്തെ കുലസ്ത്രീയുടെ കാര്യമായി പറയുന്നത് ഇതൊന്നും പണ്ട് എഴുതിയ പുസ്തകം അല്ല ഇപ്പോഴത്തെ കുലസ്ത്രീയുടെ കാര്യമായി പറയുന്നുണ്ട് അവരല്ലേ ഈ സാഹോദരിമാരാ മനസ്സിലായല്ലേ ഈ സ്ത്രീവിരുദ്ധ ഫ്യൂഡൽ ബിംബങ്ങൾ സമൃദ്ധമായി ഉപയോഗിക്കുകയായിരുന്നു നമ്മുടെ ഗാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പുരാണ സന്ദർഭങ്ങളെ ആധുനിക ജീവിതത്തിൻ്റെ ന്യായീകരണങ്ങളും പ്രമാണങ്ങളും ആക്കി തീർക്കുന്നതിൽ സിനിമാ പാട്ടുകളിലെ സാമാന്യ പൊതുദർശനങ്ങൾ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് ശകുന്തള മലയാളിയുടെ ലജ്ജയെ നിർണയിക്കാൻ തുടങ്ങിയതിൽ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന ഗാനവും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് വയലാറിൻ്റെ സൂര്യ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് വയലാറിൻ്റെ സൂര്യകാന്തി എപ്പോഴും ദേവദാരുവിൻ്റെ തണലിൽ ഉറങ്ങുന്നവളും താപസകന്യകയും പ്രേമ പൂജ പുഷ്പം കയ്യിൽ എന്തുന്നവളുമാകുന്നത് ഈ പൈതൃകം സ്വീകരിക്കുകയാണ് വയലാറിലെ യാത്രകൾ തീർത്ഥയാത്രകളാവും കുടമുല്ലപ്പൂ പുഷ്പാഞ്ജലിക്ക് വേണ്ടി വിരിയുന്നതാവും ഉഷസ് ഉഷസ്സിൻ രഥമാവും ഇങ്ങനെ കേവല സൗന്ദര്യ രൂപത്തിൻ്റെ അബോധത്തിൽ രൂപകങ്ങൾ വിസ്മയകരമായി മേളിച്ചിരുന്നു കേരളീയരിൽ കേരളീയരിൽ വലിയ ശതമാനം ആസ്വാദകരും ഫോക് ഫോക്ധാരകൾ താരതമ്യേന ഊന്നിയിരുന്ന ഭാസ്കരനേക്കാൾ കൂടുതൽ വയലാറിൽ വ്യാമുക്തരായി വ്യാമുഗ്ധരായിപ്പോയതിന് കാരണവും ഈ സവർണ പൊതുബോധമാണെന്നത് സ്പഷ്ടമാണ് സ്വയം ഈശ്വര നിഷേധങ്ങളായ ഗാനങ്ങളോ കൽ കാൽപ്പനിക വിരുദ്ധമായ സിനിമാ സന്ദർഭങ്ങളോ ഒഴിച്ച് മറ്റ് സന്ദർഭങ്ങളെല്ലാം വയലാറിൻ്റെ പ്രതിഭ ഈ സൗന്ദര്യ വ്യവസ്ഥയാണ് ഈ സൗന്ദര്യ വ്യവസ്ഥയാണ് രൂപപ്പെട്ടത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കഥകളി ക്ഷേത്രം ക്ഷേത്രകലകൾ ദേവലോകങ്ങൾ തുടങ്ങി പുരാണം ഇതിഹാസം വേദം തുടങ്ങിയവയിലൂടെ തിടം വെച്ചു വരുന്ന മനുഷ്യ സ്വരൂപമായാണ് വയലാർ ആധുനിക മനുഷ്യനെ സങ്കല്പിച്ചത് അതിനാൽ ആധുനിക ഭൗതിക വികാസത്തിന് വിരുദ്ധമായ ഒരു സൗന്ദര്യ ലോകമായിരുന്നു വയലാറിൻ്റെ പദകോശം ആധുനിക ഭൗതിക വികാസങ്ങളെ വയലാറിൻ്റെ ഗാനലോകം സൗന്ദര്യ രൂപങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രതലത്തിലാണ് കൽപ്പിച്ചത് ഇങ്ങനെ ആധുനിക മനുഷ്യനെ സങ്കല്പിച്ചെടുക്കുന്നതിൽ തന്നെ പിഴവു പറ്റിയ സൗന്ദര്യശാസ്ത്രപരമായി തന്നെ വഴിപിരിഞ്ഞു പോയ അതിലേക്ക് സവർണ പൊതുബോധത്തിന് എപ്പോഴും കടന്നു വരാൻ കഴിയുന്ന വിധമുള്ള ബിംബങ്ങളെ വിന്യസിച്ചതിലൂടെയാണ് വയലാർ കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ കവിയായി മാറിയത് എന്ന നിരീക്ഷണമാണ് അത് ഇപ്പോൾ നമ്മൾ ഈ പുതിയ കാലത്ത് നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം പ്രദീപൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കൂടുതൽ കൂടുതൽ നമുക്ക് വ്യക്തത തരുന്നുണ്ട് ഇപ്പോൾ വയലാറിനെ വിമർശിച്ചാൽ ഒരു പക്ഷേ കേൾവിക്കാരായ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാകുവാനോ അല്ലെങ്കിൽ ആ നിലക്കൊന്നും അന്വേഷിക്കുന്നതിൽ തകരാറില്ല എന്ന് തോന്നുന്നൊരു ബോധം നിൽക്കും ഒരു എഴുപതുകളിലോ എൺപതുകളോ വയലാറിനെ വിമർശിക്കാനേ പറ്റില്ലായിരുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത്രമേൽ ശക്തമായിരുന്നു അപ്പോൾ വയലാറിൻ്റെ ഗാനങ്ങളിലൊരു ഒരു സവർണതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ ആക്രമിക്കും എന്നുള്ളത് അല്ലാതെ വയലാറിനൊരു പരിക്കൂ ഉണ്ടാക്കിയല്ല അന്നത്തെ ഒരു അവസ്ഥ ഇന്നത് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പ്രദീപൻ്റെ തന്നെ ഇത്തരം എഴുത്തുകളൊക്കെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി ഇതിൽ നിങ്ങൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഉണ്ട് ഗദ്യത്തിൽ ഇത് ശക്തമായി ഉപയോഗിച്ചത് പിൽക്കാലം ഒ വി വിജയനാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ മലയാള ഭാഷയെ ആധുനിക ലോകബോധത്തിൻ്റെ മൂച്ചയിൽ വാർ വാർത്തെടുക്കുന്നതിന് പകരം വരേണ്യവും അതിഭൗതികവും കേവലവുമായ ഒരു സൗന്ദര്യ രൂപമാക്കി മാറ്റിക്കളഞ്ഞത് വിജയനാണ് മലയാള കൂട്ടക്ഷരങ്ങളെ വാസ്തുശില്പങ്ങൾ എന്ന് വിജയൻ പ്രയോഗിക്കുമ്പോൾ പോലും ഫ്യൂഡലായ ഈ ബാന്ധവമായിരുന്നു വിജയനിൽ അന്തർലീനമായിരുന്നത് ആധുനികതയെ മനസ്സുകൊണ്ട് വിജയൻ സ്വീകരിച്ചി സ്വീകരിച്ചിരുന്നില്ല കമ്മ്യൂണിസത്തോട് പോലും വിജയനുണ്ടായിരുന്ന വിമുഖത ഈ ആധുനിക ആധുനികതാ വിരുദ്ധമായ മനോഭാവത്തിൻ്റെയും ഭാഷാബോധത്തിൻ്റെയും കൂടി സൃഷ്ടിയാണ് ഇത് പ്രതികന വർഷങ്ങൾക്ക് മുമ്പ് മലയാളിയോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ വായിച്ചത് അപ്പോൾ പക്ഷേ നമ്മളിതിലെല്ലാം തോർത്തി ഈ പറയുന്ന വയലാറിൻ്റെ പാട്ടുകളും പാടി കസാക്കിൻ്റെ ഇതിഹാസമാണ് ലോകോത്തര ഭാഷയെന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു ആ അബോധത്തിൽ നിന്ന് മലയാളി ഉണരണമെന്ന് നമ്മളോട് അന്നേ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിച്ചൊരാളാണ് പ്രദീപൻ നമ്മുടെ ഈ കാലത്ത് നമ്മളെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആരാണ്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നെല്ലാവരും പറഞ്ഞു എനിക്കതിൽ യാതൊരു വിശ്വാസവും ഇല്ല ഈ ഹോളിനകത്ത് പോലും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മനുഷ്യരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവരെയാണ് നമ്മൾ തിരുത്തേണ്ടത് അതല്ല നമ്മളെ ആർക്കും ഇനി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ ഈ പ്രാകൃത ജീവിതമായിട്ട് നമ്മൾ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിനകത്തുള്ള പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആ കണ്ടു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഭൂഖണ്ഡങ്ങളെയാണ് കണ്ടുപിടിക്കേണ്ടത് തിരുത്തേണ്ടത് എന്ന് വളരെ നേരത്തെ നമ്മളോട് ആഹ്വാനം ചെയ്ത അതിന് നമ്മൾ പൊതുബോധത്തെ പൊതുവായ സർവസമ്മതമായ ധാരണകളെ നിരവധിയായി തിരുത്തേണ്ടി വരുമെന്ന് മലയാളിയോട് വൈജ്ഞാനികമായ തികഞ്ഞ ബോധ്യത്തിൽ നിന്നുകൊണ്ടും സൗന്ദര്യശാസ്ത്രത്തിന് പിൻബലത്തിൽ നിന്നുകൊണ്ടും പറഞ്ഞ പ്രദീപനെ അനുസ്മരിക്കുവാൻ എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം